സംസ്ഥാനത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിദ്യാഭ്യാസ രംഗത്തെ ഇടപെടലുകൾ കഴിഞ്ഞ സർക്കാരിനേക്കാൾ ഏറെ വ്യത്യസ്തമാണ് എന്ന് പൊതുവെ എല്ലാവരും അംഗീകരിച്ചു വരുന്നുണ്ട്. വിദ്യാഭ്യാസ രംഗത്തുള്ള കുത്തഴിഞ്ഞ പല സമീപനങ്ങൾക്ക് മാറ്റമുണ്ടാവുകയും പൊതുവിദ്യാലയങ്ങൾക്ക് കുറെ കൂടി അംഗീകാരം ലഭിക്കുകയും അൺഎയ്ഡഡ് സ്ഥാപനങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികൾ സർക്കാർ സ്കൂളുകളിലേക്ക് മടങ്ങി വരികയും ചെയ്യുന്ന ഒട്ടേറെ വാർത്തകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഏറെ ശ്രദ്ധേയമായ അംഗീകാരം ജനങ്ങൾക്ക് നേടിത്തരുവാൻ അവസരമുണ്ടാക്കിയിരുന്നു. എന്നാൽ ഇതേ വിദ്യാഭ്യാസ രംഗത്തു തന്നെ ശ്രീ കെ ടി ജലീൽ എന്ന ഉന്നത വിദ്യാഭ്യാസ രംഗം കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെ പല ഇടപെടലുകളും അനാവശ്യമായ ഒട്ടേറെ വാദകോലാഹലങ്ങൾക്കാണ് അവസരമുണ്ടാക്കിയിട്ടുള്ളത്. അതിനെ ശക്തമായി ഉപയോഗപ്പെടുത്തുവാൻ ഐക്യജനാധിപത്യ മുന്നണി വിജയിച്ചിട്ടില്ലെങ്കിൽ പോലും അതുമായി ബന്ധപ്പെട്ടുള്ള നിരവധി സമരങ്ങൾ ഉണ്ടാക്കുവാൻ അവർക്ക് ശ്രീ കെ ടി ജലീലിൻ്റെ പ്രഖ്യാപനങ്ങൾ കാരണമായിട്ടുണ്ട് എന്ന് ഏവരും അംഗീകരിക്കും. അങ്ങനെയിരിക്കുമ്പോഴാണ് ശ്രീ കെ ടി ജലീൽ മറ്റൊരു പ്രഖ്യാപനവുമായി വന്നിരിക്കുന്നത്. സംസ്ഥാനത്ത് കോളേജ് യൂണിയനുകളുടെ നേതാക്കന്മാരെ ഇംഗ്ലണ്ടിലുള്ള കാർഡിഫ് യൂണിവേഴ്സിറ്റിയിലേക്ക് നേതൃത്വ പാഠവും പഠിപ്പിക്കുവാനായി ചില കോഴ്സുകൾക്ക് വിടും എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം രാജ്യത്തെ വിവിധ വിദ്യാർത്ഥി യൂണിയനുകളുടെ ചരിത്രത്തെ പരിപൂർണമായി മറന്നുകൊണ്ടുള്ള ഉട്ടോപ്യൻ സമീപനമായിട്ടാണ് ആർക്കും വിലയിരുത്താൻ കഴിയുന്നത്. ലോകത്തെ തന്നെ ഏറെ ശ്രദ്ധ നേടിയ വിവിധ സമരങ്ങൾ വേദിയായത് രാജ്യത്തെ വിവിധ യൂണിവേഴ്സിറ്റികളായിരുന്നു. സെന്റ് പീറ്റേഴ്സ്ബർഗ് യൂണിവേഴ്സിറ്റി എടുത്താൽ, സൗത്ത് ആഫ്രിക്കയിലെ കറുത്തവരുടെ വിമോചന സമരത്തിന് നേതാവായിരുന്ന നെൽസൺ മണ്ടേലയെ സമരനായകനാക്കിയ അദ്ദേഹത്തിൻ്റെ യൂണിവേഴ്സിറ്റി എടുത്ത് പരിശോധിച്ചാൽ, നമ്മുടെ രാജ്യത്തെ തന്നെ ജാദവ്പൂർ യൂണിവേഴ്സിറ്റിയും ചാണ്ടിഗഡ് യൂണിവേഴ്സിറ്റിയും തിരുവിതാംകൂർ യൂണിവേഴ്സിറ്റിയും ഒക്കെ തന്നെ കഴിഞ്ഞ നാളുകളിൽ നടത്തിയ വിദ്യാർത്ഥികളുടെ വലിയ പ്രക്ഷോഭങ്ങൾ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിന് തന്നെ വലിയ സംഭാവനകളായിട്ടുണ്ട്. എന്നാൽ അക്കാലത്തെ വിദ്യാർത്ഥികളുടെ പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്കൊപ്പം രാജ്യത്തിൻ്റെ പൊതുവായ നന്മയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള അവരുടെ പ്രവർത്തനങ്ങൾക്ക് ഏതെങ്കിലും രാജ്യത്തുനിന്നും ഏതെങ്കിലും തരത്തിലുള്ള ട്രെയിനിങ് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരുന്നില്ല എന്ന് മനസ്സിലാക്കുവാൻ പ്രത്യേകമായ വിദ്യാഭ്യാസ യോഗ്യത ഒന്നും വേണ്ടതില്ല. സംസ്ഥാനം വല്ലാത്ത സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുമ്പോൾ, സർവകലാശാലകളെപ്പറ്റി ഒട്ടേറെ പരാതികൾ ഉയരുമ്പോൾ, സംസ്ഥാനത്തെ വിദ്യാർത്ഥി നേതാക്കന്മാർ അവരുടെ രാഷ്ട്രീയമായ സമീപനങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇകഴ്ചയ്ക്ക് അടിസ്ഥാനം അന്തർദേശീയമായ സർവകലാശാലയിലെ യൂണിയൻ പ്രവർത്തനങ്ങളെപ്പറ്റിയുള്ള ധാരണക്കുറവാണെന്നുള്ള പരാതികൾ ഒരു ഇടത്തുനിന്നും ഉയർന്നു വരാത്ത ഒരു സാഹചര്യത്തിൽ ഇതാ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെ ഇഷ്ടാനുസരണം നമ്മുടെ സംസ്ഥാനത്തെ സർക്കാർ കോളേജുകളിലെ 66 യൂണിയൻ നേതാക്കന്മാരെ ഏകദേശം 1.5 കോടി രൂപ ചെലവ് വരുന്ന വിദേശത്തുള്ള ഇംഗ്ലണ്ടിലുള്ള കാർഡിഫ് യൂണിവേഴ്സിറ്റിയിലേക്ക് ഒരു ഹ്രസ്വകാല യൂണിയൻ പ്രവർത്തനത്തെ പഠിപ്പിക്കുന്ന കോഴ്സിന് വിടും എന്ന് പറയുന്ന സമീപനം എല്ലാ അർത്ഥത്തിലും യുക്തിരഹിതമാണ്. കേവലം സാമ്പത്തികമായ ചോർച്ചയുടെ മാത്രം പ്രശ്നത്തിന് അതീതമായി വിദ്യാർത്ഥികൾ സമരം ചെയ്യുന്നതും വിദ്യാർത്ഥികളുടെ രാഷ്ട്രീയ ബോധമുണ്ടാകുന്നതും, അതായത് നാട്ടിലെ പ്രശ്നങ്ങളെ അവിടുത്തെ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ആ നാടനുഭവിക്കുന്ന ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങളെ നിരന്തരമായി പഠിക്കുകയും അതിലിടപെടുകയും ചെയ്യുന്ന ചരിത്രത്തിലൂടെയാണ് എന്ന് പരിപൂർണമായും മറന്നുകൊണ്ട് വിദേശ സർവകലാശാലകളിലേക്ക് പോയി ഏതെങ്കിലും ചില കോഴ്സുകൾ പഠിക്കുന്നത് പോലെ നമ്മുടെ യൂണിയൻ പ്രവർത്തനം പഠിക്കാമെന്ന് ശ്രീ കെ ടി ജലീൽ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇടതുപക്ഷ സർക്കാരിലെ മന്ത്രി എന്ന സാന്നിധ്യം തന്നെ ഇടതുപക്ഷ സർക്കാരിന് ഒട്ടേറെ പ്രതിസന്ധികളെ ഇനിയും ഉണ്ടാക്കൂ എന്ന് ഉത്തരവാദിത്തപ്പെട്ടവർ തിരിച്ചറിയണം.